പ്രിയമുള്ളവരെ എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ക്ലാസ് പന്ത്രണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റ് ഷീറ്റ് ഈ പാടത്തിൻ്റെ പതിനഞ്ചാം ഭാഗത്തേക്കാണ് കിടക്കുന്നത് പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനെ കുറിച്ചാണ് വിശദമായിട്ട് കാണുന്നത് ലിബറോ ഓഫീസ് കാലക്കിൽ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ് എങ്ങനെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നടത്താമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ദ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ദിസ് ഫെസിലിറ്റി ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ അപ്പിയറൻസ് ഓഫ് എ സെൽ ഓറേഞ്ച് ബേസ്ഡ് ഓൺ ദ ഗിവൺ കണ്ടീഷൻ നമ്മൾ നൽകുന്ന കണ്ടീഷൻ കണ്ടീഷനുസരണമായി സെല്ലുകളെ അല്ലെങ്കിൽ ഒരു റേഞ്ചിനെ തന്നെ നിശ്ചിത കളറിലേക്കോ അല്ലെങ്കിൽ ഫോണ്ട് ഇഫക്റ്റിലേക്കോ അതിൻ്റെ അപ്പിയറൻസ് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിക്കുന്നത് ഉദാഹരണമായിട്ട് എ പ്ലസ് നേടിയ കുട്ടികളുടെ സ്കോറുകൾ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക കളറിൽ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിക്കാവുന്നതാണ് ദ സെൽസ് ഫുൾഫിലിംഗ്സ് സ്പെസിഫിക് കണ്ടീഷൻസ് ആർ ഓട്ടോമാറ്റിക്കലി ഫോർമാറ്റഡ് ആസ് പെർ ദ ഡയറക്ഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് സ്പെസിഫിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്ന ഐറ്റംസ് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയാണ് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ഉള്ളത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹൈലൈറ്റ് സം സെൽസ് എംബസൈസ് അൺയൂഷൽ വാല്യൂസ് ആൻഡ് വിഷ്വലൈസ് ഡേറ്റ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ച് സെല്ലിലുള്ള കണ്ടൻ്റുകളെ നിശ്ചിത കണ്ടീഷൻസ് അനുസരിച്ച് ഹൈലൈറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നോർമൽ വാല്യൂസ് അല്ലാത്ത അബ്നോർമൽ വാല്യൂസ് അല്ലെങ്കിൽ അൺയൂഷ്വൽ വാല്യൂസ് നമുക്ക് എംപസൈസ് ചെയ്ത് കാണിക്കാനും അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാനും ഒക്കെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് പ്രയോജനപ്പെടുത്താം ദിസ് ഓപ്ഷൻ ഈസ് അവൈലബിൾ ഇൻ ദ ഫോർമാറ്റ് മെനു അണ്ടർ ദ ഹെഡ് കണ്ടീഷണൽ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനുള്ള ഓപ്ഷൻ ലഭ്യമായിട്ടുള്ളത് ഫോർമാറ്റ് മെനുവിലാണ് ഫോർമാറ്റ് മെനുവിലെ കണ്ടീഷണൽ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നിർവഹിക്കുന്നത് പാത്ത് ഫോർമാറ്റ് കണ്ടീഷണൽ കണ്ടീഷൻ ഓർ കളർ സ്കെയിൽ ഓർ ഡാറ്റ ബാർ ഓർ ഐക്കൺ സെറ്റ് നാല് തരത്തിലുള്ള കണ്ടീഷൻസ് ഇവിടെ ലഭ്യമാണ് കണ്ടീഷൻ കളർ സ്കെയിൽ ആൻഡ് ഓൾസോ ഡേറ്റാ ബാർ ഐക് സെറ്റ് ഇത്തരത്തിലുള്ള നാല് തരത്തിലുള്ള കണ്ടീഷണൽ ഫെസിലിറ്റീസാണ് ലിബ്ര ഓഫീസ് കാലക്കിൽ ലഭ്യമായിട്ടുള്ളത് ഹിയർ ദ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഹാസ് ഓൾസോ റീകാൽക്കുലേഷൻ ഫെസിലിറ്റി ഇഫ് ദ വാല്യൂസ് ഇൻ ദ ഫോർമാറ്റഡ് സെൽസ് ആർ ചേഞ്ച്ഡ് ദ ഫോർമാറ്റിംഗ് ഓൾസോ ചേഞ്ച്ഡ് ഓട്ടോമാറ്റിക്കലി റീകാൽക്കുലേഷൻ ഫെസിലിറ്റിയും ഇവിടെ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ലഭ്യമാണ് അതായത് ഒരു നിശ്ചിത സെല്ല് നമ്മൾ ഫോർമാറ്റ് ചെയ്തെങ്കിൽ അതിൻ്റെ വാല്യൂസിൽ പിന്നീട് മാറ്റം വരുത്തുകയാണെങ്കിൽ അതിനനുസരണമായിട്ട് ഫോർമാറ്റിങ്ങിൽ മാറ്റം വരുന്നതാണ് ഉദാഹരണമായിട്ട് എ പ്ലസ് സ്കോർ വാങ്ങിയ കുട്ടികളുടെ മാർക്കുകൾ നമ്മൾ റെഡിങ്ങിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഏതെങ്കിലും കുട്ടിയുടെ മാർക്ക് വർദ്ധിപ്പിച്ച് എ പ്ലസ് ആയെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ആ കുട്ടിയുടെ സ്കോറുള്ള കോളം കൂടി അല്ലെങ്കിൽ സെല്ല് കൂടി അവിടെ റെഡിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും അപ്പോൾ റീകാൽക്കുലേഷൻ ഫെസിലിറ്റിയും ഇവിടെ കണ്ടീഷണൽ ഫോർമാറ്റിന് ലഭ്യമാണ് ഓൾറെഡി നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ള സെല്ലുകളിൽ എന്തെങ്കിലും ചെയ്ഞ്ചസ് വരികയാണെങ്കിൽ അതിനനുസരണമായിട്ട് വേണ്ട ചേഞ്ചസ് അവിടെ റെസ്പെക്റ്റീവ് സെല്ലുകളിൽ വരുന്നതാണ് അതായത് റീകാൽക്കുലേഷൻ ഫെസിലിറ്റി കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ലഭ്യമാണ് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൻ്റെ വിവിധ സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് പോകാം വാട്ട് ആർ ദ ഡിഫറെൻ്റ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത് ഫസ്റ്റ് സെലക്ട് ദ റേഞ്ച് ടു ബി ഫോർമാറ്റഡ് ഇൻ ദ റെസ്പെക്റ്റീവ് വർക്ക് ഷീറ്റ് ബന്ധപ്പെട്ട വർക്ക് ഷീറ്റിൽ ഏത് കോളം അല്ലെങ്കിൽ ഏത് സ്പെസിഫിക് റേഞ്ചാണ് നമ്മൾ ഫോർമാറ്റ് ചെയ്യേണ്ടത് അവിടെ കണ്ടീഷൻ അപ്ലൈ ചെയ്യേണ്ടത് ആ ഏരിയ സെലക്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ആ സെല്ലുകൾ സെലക്റ്റ് ചെയ്യുകയാണ് ആദ്യം വേണ്ടത് സോ ഫസ്റ്റ്ലി സെലക്ട് ദ

കണ്ടീഷൻ ലഭ്യമാക്കാൻ കഴിയുന്നതാണ് അതിനു വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ദ മൗസ് ഓൺ ദ സെലക്റ്റഡ് റേഞ്ച് ആൻഡ് ചൂസ് കണ്ടീഷൻ ഫോർമാറ്റിംഗ് ഫ്രം ദ പ്രോ പോപ്പ് മെനു അവിടെ മൗസ് ഉപയോഗിച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ അപ്പിയർ ചെയ്യുന്ന പോപ്പ് അപ്പ് മെനുവിൽ നമുക്ക് കണ്ടീഷൻ ഫോർമാറ്റിങ്ങിൻ്റെ ഓപ്ഷൻ ലഭ്യമാണ് അപ്പോൾ ഫോർമാറ്റ് മെനുവിലൂടെയോ അല്ലെങ്കിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ലഭിക്കുന്ന പോപ്പ് മെനുവിലൂടെയോ നമുക്ക് കണ്ടീഷൻ ഫോർമാറ്റിങ്ങിനുള്ള ഓപ്ഷൻ ലഭ്യമാണ് ദെൻ മൂന്നാമതായിട്ട് സെറ്റ് ദ കണ്ടീഷൻ ഇൻ ദ അപ്പിയേർഡ് കണ്ടീഷൻ ഫോർമാറ്റിംഗ് വിൻഡോ അപ്പോൾ കണ്ടീഷൻ ഫോർമാറ്റിംഗ് വിൻഡോയിൽ ആവശ്യമായുള്ള കണ്ടീഷൻസ് നൽകിയാണ് വേണ്ടത് ആ കണ്ടീഷൻ നൽകിയതിന് ശേഷം വി മേ ഓൾസോ സെലക്ട് ദ ന്യൂ സ്റ്റൈൽ അപ്ലേ സ്റ്റൈൽ ഫീൽഡ് അപ്ലേ സ്റ്റൈൽ എന്ന് പറയുന്ന ഫീൽഡിൽ ന്യൂ സ്റ്റൈൽ ഓപ്ഷൻ സെലക്റ്റ് ചെയ്യുക അപ്പോൾ അപ്പിയർ ചെയ്യുന്ന സെൽ സ്റ്റൈൽ എന്ന വിൻഡോയിൽ വിമേ സെറ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഫോൺ ഡിഫക്റ്റ് ബോർഡേഴ്സ് അക്സെട്ര അപ്പോൾ ഈ രീതിയിലുള്ള കളറുകൾ അല്ലെങ്കിൽ ഫോൺ ഡിഫക്റ്റുകൾ ബോർഡേഴ്സൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് അവിടെ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനുള്ള വിൻഡോയിൽ കണ്ടീഷൻ നൽകിയതിന് ശേഷം അവിടെ അപ്ലൈ സ്റ്റൈൽ എന്ന് പറയുന്ന ഫീൽഡിൽ ന്യൂ സ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അങ്ങനെ അപ്പിയർ ചെയ്യുന്ന സെൽ സ്റ്റൈൽ എന്ന് പറയുന്ന വിൻഡോയിൽ ആവശ്യാനുസരണം നമുക്ക് ബാക്ക്ഗ്രൗണ്ടോ ഫോൺ ഡിഫക്റ്റോ അല്ലെ ബോർഡറുകളോ അങ്ങനെ വിവിധ ഓപ്ഷനുകൾ സെറ്റ് ചെയ്യാവുന്നതാണ് ഫോർ എഡിറ്റിംഗ് ഓർ റിമൂവിംഗ് ദ ഫോർമാറ്റ് ഗോ ടു ഫോർമാറ്റ് കണ്ടീഷണൽ മാനേജ് അപ്പോൾ ഒരിക്കൽ കണ്ടീഷൻ സെറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ ആ കണ്ടീഷൻ ആ ഫോർമാറ്റിക്ക് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ എഗെയിൻ ഗോ ടു ഫോർമാറ്റ് മെനു അവിടെ കണ്ടീഷനിൽ മാനേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടീഷനിലെ മാനേജ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിലവിലുള്ള ഫോർമാറ്റ് ചെയ്ത ഒരു കണ്ടീഷൻ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ കണ്ടീഷൻസ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ആവശ്യമായവ ചേയ്ഞ്ചസ് വരുത്തുകയോ ചെയ്യാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഫോർമാറ്റിലെ കണ്ടീഷനിലെ മാനേജ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ആഡ് ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും റിമൂവ് ചെയ്യുന്നതിനുമുള്ള ഫെസിലിറ്റീസാണ് അവിടെ മാനേജ് എന്നുള്ള ഓപ്ഷനിലെ ക്ലിക്ക് ചെയ്യുമ്പോൾ മാനേജ് കണ്ടീഷണൽ ഫോർമാറ്റിങ് എന്നുള്ള വിൻഡോയിൽ നമുക്ക് ചെയ്യാൻ കഴിയുക സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവഡ് ഇൻ ദ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമുക്കൊരു ലാബ് വർക്കിലേക്ക് പോകാം കണ്ടീഷണൽ ഫോർമാറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രാക്ടിക്കൽ വർക്കാണ് നമ്മളിനി വിശദമായിട്ട് കാണുന്നത് അതിൽ തന്നെ നമുക്ക് ആ ലാബ് വർക്കിൻ്റെ ക്വസ്റ്റിനിലേക്ക് കിടക്കാം ദ മന്ത്ലി പ്രൊഡക്ഷൻ ഓഫ് വർക്കേഴ്സ് റെക്കോർഡ് ഇൻ ദ ജോബ് കാർഡ് ഫോർ ദ മന്ത് ഓഫ് ജൂലൈ ട്വൻ്റി ട്വൻ്റി ഇൻ എ ഫാക്ടറി ആർ ഗിവൺ ബിലോ ഏതാനും ജീവനക്കാരുടെ ജോബ് കാർഡ് പ്രകാരമുള്ള അവരുടെ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസാണ് ഒരു മാസത്തെ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസാണ് താഴെ ത നൽകിയിരിക്കുന്നത് നാല് ഡീറ്റെയിൽസ് ആണ് നൽകിയിരിക്കുന്നത് എംപ്ലോയി നമ്പർ നെയിം ഓഫ് വർക്ക് ആൻഡ് പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്സ് പത്ത് എംപ്ലോയിസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് എംപ്ലോയി നമ്പറും നെയിമും ഓഫ് വർക്കും പ്രൊഡക്ഷൻ യൂണിറ്റ്സും നൽകിയിട്ടുണ്ട് നമ്മളിവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഒരു വർക്കറിൻ്റെ സ്റ്റാൻഡേർഡ് മന്ത്ലി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി യൂണിറ്റ് എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ അടുത്ത ഡീറ്റെയിൽസിൻ്റെ വർക്ക് ഷീറ്റ് ആൻഡ് ഹൈലൈറ്റ് ദ സെൽസ് ഹാവിങ് പ്രൊഡക്ഷൻ ബിലോ ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് വിത്ത് റെഡ് ബാക്ക്ഗ്രൗണ്ട് യൂസിങ് കണ്ടീഷണൽ ഫോർമാറ്റിങ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിലും താഴെ ഉൽപാദനം നടത്തിയിട്ടുള്ള ജീവനക്കാരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് റെഡ് ബാക്ക്ഗ്രൗ ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യാണ് വേണ്ടത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാളും കുറഞ്ഞ അതായത് ഇരുന്നൂറ്റമ്പത് യൂണിറ്റിൽ കുറഞ്ഞ മാത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് റെഡ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്യണം ദെൻ അതോടൊപ്പം തന്നെ ഓൾസോ ഹൈലൈറ്റ് ദ ഡേയ്സ് ഓ വർക്ക് എബൗ ട്വൻ്റി ത്രീ ഡേയ്സ് വിത്ത് ബ്ലൂ കളർ ആൻഡ് അണ്ടർ ലൈൻ ഇരുപത്തിമൂന്ന് ദിവസത്തിലധികം വർക്ക് ചെയ്തിട്ടുള്ള ജീവനക്കാരുടെ ആ ഡേയ്സോ വർക്ക് നമ്മൾ ബ്ലൂ കളറിൽ ഫോണ്ട് കളർ ബ്ലൂ കളർ കളറാക്കിക്കൊണ്ട് അണ്ടർലൈൻ ചെയ്ത് കാണിക്കണം അപ്പോൾ അത്തരത്തിൽ രണ്ട് ഫോർമാറ്റുകളാണ് നടത്തേണ്ടത് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് അതായത് ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിൽ കുറവ് മാത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടതുണ്ട് റെഡിങ്കിൽ റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ അതോടൊപ്പം തന്നെ ട്വൻറ്റി ത്രീ ഡേയ്സിലധികം വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ആ ഓഫ് വർക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടതുണ്ട് ഫോണ്ട് ബ്ലൂ കളർ കളറാക്കുകയും അതിന് അണ്ടർലൈൻ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് ഈ തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള രണ്ട് കണ്ടീഷണൽ ഫോർമാറ്റിക്കാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പ്രൊഡക്ഷൻ യൂണിറ്റ്സിലും ഓഫ് വർക്കിലുമാണ് ഇവിടെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് കിടക്കാം വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് ഹിയർ ഫസ്റ്റ്ലി ഓപ്പൺ എ ന്യൂ വർക്ക് ഷീറ്റ് ആൻഡ് ഗിവഡ് ദ ടൈറ്റിൽ പ്രൊഡക്ഷൻ റിപ്പോർട്ട് ജൂലൈ ട്വൻ്റി ട്വൻ്റി ഇത്തരത്തിലുള്ള ടൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം പ്രൊഡക്ഷൻ റിപ്പോർട്ട് ജൂലൈ ട്വൻ്റി ട്വൻ്റി എന്ന ഒരു ഹെഡ്ലൈൻ നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഹെഡിങ് നമുക്ക് അതിൽ തന്നെ കൊടുക്കാം ഫസ്റ്റ് റോയിൽ പ്രൊഡക്ഷൻ റിപ്പോർട്ട് ജൂലൈ ട്വൻ്റി ട്വൻ്റി ആൻഡ് ദർ ആഫ്റ്റർ ഓൾസോ ഗിവ് ദ കോളം ഹെഡിങ്സ് ഇവിടെ കൊടുക്കേണ്ട കോള ഹെഡിങ്സ് എംപ്ലോയി നമ്പർ എ ടുവിൽ നെയിം ബി റ്റൂൽ ഓഫ് വർക്ക് സി റ്റുവിൽ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഡി ടു ഇങ്ങനെ കോള ഹെഡിങ്സ് കൊടുക്കുക ദർ എൻ്റെ ദ ഗിവൺ ഡേറ്റ ഓഫ് ടെൻ എംപ്ലോയീസ് ഇൻ എ ത്രീ ഡി ട്വൽവ് റേഞ്ച് തന്നിരിക്കുന്ന പത്ത് എംപ്ലോയീസിൻ്റെയും എംപ്ലോയി നമ്പർ നെയിമും ഓഫ് വർക്കും പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എൻ്റർ ചെയ്യുക അടുത്തതായിട്ട് ദൻ തേഡിൽ സെലക്റ്റ് എത്ത റേഞ്ച് ഡി ത്രീ ഡി ട്വൽവ് അത് നമ്മൾ ഫോർമാറ്റ് ചെയ്യാൻ പോകുന്നത് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഇരുന്നൂറ്റമ്പത് യൂണിറ്റിൽ താഴെ മാത്രം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അറ്റൈൻ ചെയ്യാൻ കഴിയാത്തവരുടെ യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷനാണ് അത് ഹൈലൈറ്റ് ചെയ്യേണ്ടത് അത് ഡി ത്രീ ഡി ട്വൽവിലാണ് ആ ഏരിയ സെലക്ട് ചെയ്യുക അപ്ലൈ കണ്ടീഷണൽ സ്റ്റൈൽ ടു പ്രൊഡക്ഷൻ യൂണിറ്റ്സ് അതിനുവേണ്ടി ഗോ ടു ഫോർമാറ്റ് കണ്ടീഷണൽ കണ്ടീഷൻ ഫോർമാറ്റിൽ കണ്ടീഷനിൽ കണ്ടീഷൻ നമ്മൾ എടുക്കുന്നു അതിനുശേഷം അടുത്തതായിട്ട് ഇൻ ദ അപ്പിയർഡ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വിൻഡോ ഫ്രം ദ ഫീൽഡ് സെൽ വാല്യൂ ഈസ് സെലക്ട് ലെസ് ദാറ്റ് ആൻഡ് ഫ്രം അപ്ലൈ സ്റ്റൈൽ സെലക്ട് ന്യൂ സ്റ്റൈൽ അപ്പോൾ അവിടെ ആദ്യത്തെ കണ്ടീഷൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പിയർ ചെയ്യുന്ന കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വിൻഡോയിൽ അവിടെ സെൽ വാല്യൂ ഈസ് എന്നുള്ളടത്ത് ലെസ് ദാൻ എന്നുള്ള ഓപ്ഷൻ സ്വീകരിക്കുക ദെൻ അതോടൊപ്പം തന്നെ അപ്ലൈ സ്റ്റൈൽ എന്ന് പറയുന്ന ഫീൽഡിൽ ന്യൂ സ്റ്റൈൽ സെലക്ട് ചെയ്യുക അവിടെ ന്യൂ സ്റ്റൈൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ സെൽ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു പുതിയ വിൻഡോ അപ്പിയർ ചെയ്യുന്നതാണ് സോ ഇൻ ദ അപ്പേർഡ് സെൽ സ്റ്റൈൽ വിൻഡോ ക്ലിക്ക് ഓൺ ബാക്ക്ഗ്രൗണ്ട് മെനു അനവധി മെനുസ് നമുക്ക് ലഭ്യമാണ് അതിലെ ബാക്ക്ഗ്രൗണ്ട് മെനു സെലക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ റെഡ് കളർ ചൂസ് ചെയ്യുക അതോടൊപ്പം തന്നെ അവിടെ രണ്ട് വിൻഡോയും അതായത് സെൽ സ്റ്റൈൽ വിൻഡോയും കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വിൻഡോയും ഓക്കെ കൊടുത്തിട്ട് കൺഫേം ചെയ്യുക അപ്പോൾ അപ്പോളവിടെ ഇരുന്നൂറ്റമ്പതിൽ താഴെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളവ റെഡ് കളറിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതാണ് ഇനി അടുത്തായിട്ട് നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് ട്വൻ്റി ത്രീയിലധികം നമ്പർ ഓഫ് ഡേയ്സ് വർക്ക് ചെയ്തിട്ടുള്ളവരുടെ ആ നമ്പർ ഓഫ് ഡേയ്സ് ഹൈലൈറ്റ് ചെയ്യാൻ സെലക്ട് സി ത്രീ സി ട്വൽവ് സി ത്രീ സി ട്വൽവ് സെലക്ട് ചെയ്യുക അവിടെ ഡേയ്സ് ഓഫ് വർക്കാണ് നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്നത് അവിടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വിൻഡോ എടുത്തു കഴിയുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അവിടെ ഫോർമാറ്റിൽ പോയി കണ്ടീഷണൽ എടുക്കുക കണ്ടീഷൻ എടുക്കുക അവിടെ അപ്പിയർ ചെയ്യുന്ന കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വിൻഡോയിൽ സെൽ വാല്യൂസ് എന്നുള്ളതിൽ ഗ്രേറ്റർ ദാൻ കൊടുക്കുക ട്വൻറ്റി ത്രീയിലധികം ഡേയ്സ് വർക്ക് ചെയ്തവരുടെയാണ് അപ്പോൾ ഗ്രേറ്റർ ദാൻ എടുക്കുക അതോടൊപ്പം തന്നെ അപ്ലൈ സ്റ്റൈൽ എന്ന് പറയുന്ന ആ ഫീൽഡിൽ ന്യൂ സ്റ്റൈൽ സെലക്ട് ചെയ്യുക അപ്പോൾ അപ്പിയർ ചെയ്യുന്ന സെൽ സ്റ്റൈൽ എന്ന് പറയുന്ന വിൻഡോയിൽ ഫോൺ ആണ് ആ മെനുവിൽ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഫോൺ ഡിഫക്റ്റിൽ പോയിട്ട് ബ്ലൂ കളറ് സെലക്ട് ചെയ്യുക ഫോണിൻ്റെ കളർ ബ്ലൂ ആക്കുക ദെൻ അണ്ടർലൈൻ ഓപ്ഷനും സ്വീകരിക്കുക ദെൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ട് വിൻഡോസും കൺഫേം ഓക്കേ നൽകി കൺഫേം ചെയ്യുക ഈ രീതിയിൽ നമുക്ക് രണ്ട് റേഞ്ചുകളും ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കും കണ്ടീഷനുകൾക്ക് വിധേയമായി ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കും ദെൻ സേവ് ദ ഫയൽ വിത്ത് എ സ്യൂട്ടബിൾ നെയ്മ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് നോക്കുക പ്രൊഡക്ഷൻ യൂണിറ്റിൽ ടു ഫിഫ്റ്റിയിലധികമുള്ള ഐ മീൻ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ അറ്റൈൻഡ് ചെയ്യാൻ കഴിയാത്ത ടു ഫിഫ്റ്റിയിൽ കുറവ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് റെഡ് കളറിൽ എന്നാൽ ഡേയ്സ് വർക്ക് നമ്മൾ ഫോർമാറ്റ് ചെയ്തിരിക്കുന്നത് ട്വൻറ്റി ത്രീ ഡേയ്സിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളവരുടെയാണ് അത് ബ്ലൂ കളർ ആക്കുകയും ഫോൺ കളർ ബ്ലൂ ആക്കുകയും അണ്ടർലൈൻ ചെയ്യുകയും ചെയ്യാൻ ആണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിലുള്ളൊരു ഔട്ട് പുട്ടായിരിക്കും നമുക്ക് ലഭിക്കുക ഇപ്പം എല്ലാവരും കമ്പ്യൂട്ടറിൽ ഈ ലാബ് വർക്ക് ചെയ്യുക പരിശീലനം നേടുക കണ്ടീഷണൽ ഫോർമാറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ലവ് വർക്ക് കമ്പ്യൂട്ടറിൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്കിനി നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് ഒരു പുതിയ വർക്ക് ഷീറ്റ് ഓപ്പൺ ചെയ്യുക ഇത്തരത്തിലൊരു വർക്ക് ഷീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്കതിനൊരു ടേബിൾ ഹെഡിങ് നൽകാം അതിനുവേണ്ടി ഫസ്റ്റ് റോയിൽ ടേബിൾ ഹെഡിംഗ് ആയിട്ട് പ്രൊഡക്ഷൻ റിപ്പോർട്ട് ജൂലൈ ട്വൻ്റി ട്വൻ്റി എന്ന് നൽകാം ഇവിടെ എംപ്ലോയിസിൻ്റെ നാല് കാറ്റഗറി ഓഫ് ഡീറ്റെയിൽസ് ആണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഹെഡിങ് ആ നാല് കോളത്തിലേക്ക് മെർജാൻ്റ് സെൻറ്റർ ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി നാല് കോളം ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുന്നു മെർജാൻ്റ് സെൻറ്റർ ക്ലിക്ക് ചെയ്യുന്നു മെർജാൻ്റ് സെൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുന്നു നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫോണ്ട് സൈസ് വർദ്ധിപ്പിക്കുകയോ ബോൾഡ് ചെയ്യോ ഒക്കെ ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് കോള ഹെഡിങ്സ് നൽകുകയാണ് വേണ്ടത് ആദ്യത്തെ കോളത്തിൻ്റെ ഹെഡിങ് എംപ്ലോയി നമ്പർ എന്നായിരുന്നു രണ്ടാം കോള ഹെഡിങ് നെയിമാണ് എംപ്ലോയിസിൻ്റെ നെയിമാണ് നൽകുന്നത് ദെൻ മൂന്നാമത്തെ കോളത്തിൻ്റെ ഹെഡിങ് ആയിട്ട് ഡേയ്സ് ഓഫ് വർക്ക് കൊടുക്കാം ദെൻ ലാസ്റ്റ് കോള ഹെഡിങ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് നൽകാം കോളങ്ങൾക്ക് വിടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നെയിം കോളത്തിൻ്റെ വിടുത്തു വളങ്ങൾ വർദ്ധിപ്പിച്ച് കൊടുക്കുക അല്ല ഹെഡിങ്ങുകൾ ബോൾഡ് ചെയ്ത് സെൻട്രലൈസ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ കോള ഹെഡിങ്സ് നൽകിയതിന് ശേഷം നൽകിയിരിക്കുന്ന എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാണ് ചെയ്യേണ്ടത് പത്ത് എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് എംപ്ലോയി നമ്പർ നെയിം ഡേയ്സ് ഓഫ് വർക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് ഇവ നൽകിയിട്ടുണ്ട് അവ വർക്ക് ഷീറ്റിലേക്ക് ഫ്ലോട്ട് ചെയ്യുക വർക്ക് ഷീറ്റിൽ ഫ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ ആണൊരു വർക്ക് ഷീറ്റ് ലഭിക്കുക പത്ത് എംപ്ലോയീസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞു ഇനിയും ഫോർമാറ്റിംഗ് പ്രവർത്തനമാണ് ചെയ്യേണ്ടത് കണ്ടീഷൻ ഫോർമാറ്റ് ചെയ്യുന്നതിന് ആദ്യമായിട്ട് ഫോർമാറ്റ് ചെയ്യേണ്ട റേഞ്ച് അല്ലെങ്കിൽ ആ കോളം നമ്മൾ സെലക്ട് ചെയ്യുന്നു ആദ്യമായിട്ട് നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്ന പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിലും താഴെ മാത്രം പ്രൊഡ്യൂസ് ചെയ്തവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് അവിടെ ഏരിയ സെലക്ട് ചെയ്തു ഡി ത്രീ മുതൽ ഡി ടെൽവ് വരെയുള്ള ഏരിയ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തു അതിനുശേഷം ഫോർമാറ്റ് മെനുവിലേക്ക് പോവുക ഫോർമാറ്റ് മെനുവിൽ കണ്ടീഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക കണ്ടീഷനിൽ കണ്ടീഷൻ എടുക്കുക ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഫോർമാറ്റ് മെനുവില് കണ്ടീഷനിൽ കണ്ടീഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് കണ്ടീഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൻ്റെ വിൻഡോ ലഭിക്കുന്നതാണ് അതിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സെൽ വാല്യൂസ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിൽ നമുക്ക് ആണ് വേണ്ടത് അതായത് ഇരുന്നൂറ്റമ്പതിൽ താഴെ പ്രൊഡ്യൂസ് ചെയ്തവരുടേത് ഹൈലൈറ്റ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ലസ്ദാൻ എടുക്കുക ലസ് ദാനിൽ അവിടെ വാല്യൂ കൊടുക്കുക ടു ഫിഫ്റ്റിയാണ് ടു ഫിഫ്റ്റിയിൽ താഴെ യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ളവരുടെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ടു ഫിഫ്റ്റി കൊടുത്തു അതിനുശേഷം അപ്ലൈ സ്റ്റൈൽ എന്ന് പറയുന്ന അടുത്ത ഫീൽഡിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ന്യൂ സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷനാണ് അപ്ലൈ സ്റ്റൈലിൽ ന്യൂ സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ആ ന്യൂ സ്റ്റൈൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ വിൻഡോ സെൽ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു വിൻഡോ ലഭിക്കുന്നതാണ് അതിൽ അനവധി മെനുസ് നമുക്ക് ലഭ്യമാണ് അതിൽ ആദ്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആണ് റെഡ് ആക്കുന്നത് അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന മെനു സെൽ സ്റ്റൈൽ എന്ന് പറയുന്ന വിൻഡോയിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന മെനു സെലക്ട് ചെയ്യുക അവിടെ നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ ചൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്നത് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യാനാണ് ബാക്ക്ഗ്രൗണ്ട് റെഡ് ആക്കാനാണ് അപ്പോൾ റെഡെന്ന് പറയുന്ന കളർ ചൂസ് ചെയ്യുക ഓക്കെ നൽകുക അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ടീഷൻ ഫോർമാറ്റിങ്ങിൻ്റെ വിൻഡോയ്ക്കും ഓക്കെ നൽകുക അവിടെ ഇരുന്നൂറ്റമ്പതിൽ താഴെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ള ജീവനക്കാരുടെ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ അവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് നമ്മൾ കണ്ടീഷൻ ഫോർമാറ്റിങ്ങിന് വിധേയമായി അടുത്തായിട്ട് നമ്മൾ ഡേയ്സ് ഓഫ് വർക്ക് അതായത് ട്വൻറ്റി ത്രീ ഡേയ്സിൽ കൂടുതൽ വർക്ക് ചെയ്തവരുടെ ഡേയ്സ് ഓഫ് വർക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ആകാൻ വേണ്ടിയിട്ട് അത് ഹൈലൈറ്റ് ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആ റേഞ്ച് സെലക്ട് ചെയ്യുക ഇവിടെ റേഞ്ച് സെ സി ത്രീ മുതൽ സി ട്വൽവ് വരെയുള്ള റേഞ്ചാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ഫോർമാറ്റ് മെനുവിലേക്ക് പോവുക ഫോർമാറ്റ് മെനുവിലെ കണ്ടീഷണലിൽ കണ്ടീഷൻ എടുക്കുക അവിടെ അപ്പിയർ ചെയ്യുന്ന കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നുള്ള വിൻഡോയിൽ ആദ്യം സെൽ വാല്യൂസ് എന്നുള്ള അടുത്ത് അവിടെ ഗ്രേറ്റർ ദാൻ നൽകുക കാരണം ട്വൻറ്റി ത്രീയിൽ അധികമുള്ളവയാണ് അപ്പോൾ ഗ്രേറ്റർ ദാൻ വാല്യൂ അവിടെ കൊടുക്കുക ട്വൻ്റി ത്രീ കൊടുക്കുക ദെൻ അടുത്തായിട്ട് അപ്ലൈ സ്റ്റൈൽ എന്ന് പറയുന്ന ഫീൽഡിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ന്യൂ സ്റ്റൈലാണ് ന്യൂ സ്റ്റൈൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് സെൽ സ്റ്റൈൽ എന്ന് പറയുന്ന വിൻഡോ അപ്പിയർ ചെയ്യുന്നു അവിടെ നമുക്ക് ഇവിടെ വേണ്ടത് ഫോൺ ഡിഫക്റ്റാണ് കാരണം ഫോണ്ടിൻ്റെ കളർ മാറ്റുകയും ഫോണ്ട് അണ്ടർലൈൻ ചെയ്യുമാണ് വേണ്ടത് അതുകൊണ്ട് ഫോൺ ഡിഫക്റ്റാണ് ഫോൺ ഡിഫക്റ്റ് മെനു ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ കളർ നമുക്ക് ആദ്യം സെലക്ട് ചെയ്യാം ഫോണ്ട് കളർ സെലക്ട് ചെയ്യുക ഓൾറെഡി അവിടെ ലഭ്യമല്ല എങ്കിൽ കസ്റ്റം കളറിൽ നമുക്ക് പോകാവുന്നതാണ് നമുക്കിവിടെ റീസെൻറ്റ് കളറിൽ ആ കളർ ലഭ്യമാണ് അതുകൊണ്ട് അത് ചൂസ് ചെയ്യാം ഇല്ലെങ്കിൽ കസ്റ്റം കളറിൽ പോയി നമുക്ക് ചൂസ് ചെയ്യാം ദെൻ അതോടൊപ്പം തന്നെ അണ്ടർലൈൻ ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അണ്ടർലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക അണ്ടർലൈൻ അണ്ടർലൈന് അവിടെ ബോൾഡിൽ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബോൾഡ് കൊടുക്കുക ഓക്കെ നൽകുക അതോടൊപ്പം തന്നെ കണ്ടീഷൻ ഫോർമാറ്റിങ്ങിൻ്റെ വിൻഡോയിലും ഓക്കെ നൽകി കഴിയുമ്പോൾ അവിടെ ഇരുപത്തി മൂന്നിലധികം ഡേയ്സ് വർക്ക് ചെയ്തിട്ടുള്ളവരുടെ ഡേയ്സ് ഓഫ് വർക്ക് അവിടെ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും അണ്ടർലൈൻ ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഈ രീതിയിലാണ് നമ്മൾ കണ്ടീഷൻ ഫോർമാറ്റിംഗ് നിർവഹിക്കുന്നത് ഇനിയും ഏതെങ്കിലും കണ്ടീഷൻസ് ഒഴിവാക്കണമെങ്കിൽ അല്ലെങ്കിൽ പുതിയവ കൂട്ടിച്ചേർക്കണമെങ്കിൽ നമുക്ക് വീണ്ടും ഫോർമാറ്റിലേക്ക് പോവുക ഫോർമാറ്റിൽ കണ്ടീഷനിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഏതെങ്കിലും കണ്ടീഷനുകൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയവ ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെയ്യേണ്ടത് ഫോമാറ്റിൽ കണ്ടീഷനിൽ മാനേജ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക അപ്പോൾ അവിടെ നൽകിയ കണ്ടീഷനുകൾ രണ്ടും അവിടെ ലഭ്യമായിട്ടുണ്ടാവും സി ത്രീ സി ട്വൽവിലും ഡി ത്രീ ഡി ട്വൽവിലുമാണ് നമ്മൾ കണ്ടീഷൻസ് കൊടുത്ത് ഫോർമാറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതിലാണോ ചേയ്ഞ്ചസ് വരുത്തേണ്ടത് അവ ചേയ്ഞ്ചസ് വരുത്തി നമുക്ക് അവിടെ പുതിയവ ആഡ് ചെയ്യാനോ ഉള്ളവ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടീഷൻ റിമൂവ് ചെയ്യാനോ നമുക്ക് കഴിയും ഇപ്പോൾ ഉദാഹരണമായിട്ട് ഡി ത്രീ ഡി ട്വൽവിലുള്ളത് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ ഒഴിവാക്കണമെങ്കിൽ അവിടെ റിമൂവ് കൊടുക്കുക ഓക്കെ നൽകുക അവിടെ ഹൈലൈറ്റ് ചെയ്ത് കണ്ടീഷൻ ഒഴിവായിരിക്കുന്നു ഇപ്പോൾ കണ്ടീഷൻ നൽകിയത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക ആദ്യം കണ്ടീഷൻ നൽകേണ്ട ഏരിയ സെലക്ട് ചെയ്യുക അതിനുശേഷം ഫോർമാറ്റിലെ കണ്ടീഷനിൽ പോയി കണ്ടീഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിൻഡോ ആണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വിൻഡോ അവിടെ സെൽ വാല്യൂസ് എന്നുള്ള അടുത്ത് ഏതാണോ കണ്ടീഷൻ വേണ്ടത് സെലക്ട് ചെയ്യുക ഇവിടെ ലെസ് ദാൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് വാല്യൂ ടു ഫിഫ്റ്റിയാണ് നമ്മൾ കൊടുത്തത് അതിനുശേഷം അപ്ലൈ സ്റ്റൈൽ എന്ന് പറയുന്ന ഫീൽഡിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ന്യൂ സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷനാണ് ന്യൂ സ്റ്റൈൽ സെലക്ട് ചെയ്യുമ്പോൾ സെൽ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കുന്നതാണ് അതിൽ നമുക്ക് ആവശ്യമുള്ള മെനുവിലുള്ള കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു സേ ഏത് കളറിലാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് കളറ് ചൂസ് ചെയ്ത് കൊടുക്കുന്നു അവിടെ സെൽ സ്റ്റൈൽസ് വിൻഡോയിൽ ഓക്കെ നൽകുന്നു തുടർന്ന് കണ്ടീഷൻ ഫോർമാറ്റിങ്ങിൽ ഓക്കെ നൽകുന്നു അവിടെ കണ്ടീഷൻ അപ്ലൈ ചെയ്യപ്പെടുന്നു അപ്പോൾ ഈ രീതിയിൽ ലാബുകർക്ക് ഉള്ളവർ വീടുകൾ ചെയ്ത് നോക്കുക പരിശീലനം നേടുക അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും വിടാം താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ